മുരിക്കാശ്ശേരി ചെമ്പകപ്പാറയിലെ പടവലമാണിപ്പോൾ ഗ്രാമത്തിലെ ചർച്ചാ വിഷയം. ചെമ്പകപ്പാറ വട്ടം തൊട്ടിയിൽ തോമസിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പടവലത്തിലാണ് 9 അടിയിൽ അധികം നീളമുള്ള അത്ഭുത പടവലങ്ങ കായ്ച്ചു നിൽക്കുന്നത്. പച്ചക്കറികൾ പരിപാലിച്ചു വരുന്ന തോമസിന്റെ മുറ്റത്ത് ആദ്യമായിട്ടാണ് അസാമാന്യ വലിപ്പമുള്ള പടവലം കായ്ച്ചു നിൽക്കുന്നത്. ആകെയുള്ളത് 10 സെന്റ് സ്ഥലം, അതിനുള്ളിൽ ഒരു വീട്. വീടിന് ചുറ്റും പച്ചക്കറികളും മറ്റ് സസ്യങ്ങളും പൂച്ചെടികളും. ഇതാണ് ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറ വട്ടംതൊട്ടിയിൽ തോമസിന്റെ വീട്ടിലെ സ്ഥിരം കാഴ്ച. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി തോമസിന്റെ വീട്ടുമുറ്റത്ത് മറ്റൊരു അത്ഭുത കാഴ്ച കൂടിയുണ്ട്. പൂച്ചെടികൾക്കൊപ്പം വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയും വീട്ടുമുറ്റത്ത് നട്ടുപരിപാലിച്ചു. 3 മാസം മുമ്പ് ഇളയ മകൾ ഒരു ചെറിയ പച്ചക്കറി തൈ മാതാപിതാക്കൾക്ക് നൽകി. പാവലം നികരുതി തങ്കമ്മയും തോമസും ചേർന്ന് പരിപാലിച്ചു. വളർന്നപ്പോഴാണ് പടവലമാണ് എന്ന് മനസ്സിലായത്. ചെടി വളർന്ന് പന്തലിച്ച് പടവലം കായ്ച്ചതോടെയാണ് തോമസിനെയും തങ്കമ്മയെയും നാട്ടുകാരെയുമൊക്കെ അത്ഭുതപ്പെടുത്തി നീളൻ പടവലങ്ങ കായ്ച്ചു തുടങ്ങിയത്. പച്ചക്കറികള് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വീട്ടിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും പച്ചക്കറി ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പം എന്റെ കൊച്ച ഇളയ കൊച്ച് ചെമ്മണ്ണാരി താമസിക്കുന്ന കൊച്ച് ഒരു തൈ കൊണ്ടുവന്ന് തന്നു. അപ്പൊ കൃഷിഭവനിൽ നിന്ന് കിട്ടുകയെന്ന് പറയാൻ തൈ കൊണ്ടുവന്ന് തന്ന് ഞാനത് കുഴിച്ചു വെച്ച് വളർന്ന് കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ ഒരു 3 അടി 4 അടിയിലുള്ള പടവലേ ഉള്ളൂ. ഇതൊരു 8 അടി 8.5 അടി 9 അടിയൊക്കെയാണ് ഇത് ഉണ്ടായി വരുന്നത്. അപൂർവമായ കൃഷി ഇത് ഒരിടത്തും അങ്ങനെ കാണാറില്ലാത്തൊരു കൃഷിയാണിത്. നമ്മളിങ്ങനെ പാവല പയർ തക്കാളി ഇങ്ങനെ എല്ലാ കൃഷികളും ചെയ്യാറുണ്ട്. ആ കൂടുതൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അത്ഭുതമായിട്ട് ഒരു പരുന്നവരോ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. 9 അടിയിലധികം നീളമുള്ള പടവലങ്ങയാണ് തോമസിന്റെ മുറ്റത്ത് കായ്ച്ചു നിൽക്കുന്നത്. ചെടിയിലുണ്ടായ മുഴുവൻ കായ്കൾക്കും അസാമാന്യ വലിപ്പമുണ്ടായതിന്റെ സന്തോഷത്തിലാണ് തോമസും തങ്കമ്മയും. പടവലം വളർന്ന് നിലത്തുമുട്ടിയിട്ടും വളർച്ച നിൽക്കാതെ മണ്ണിലൂടെ വളരുന്ന പടവലം കാണാൻ ആളുകളും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പടവലങ്ങ ഇത്രയും വലിപ്പമുള്ളതിനാൽ കടകളിൽ എടുക്കാറില്ല എന്ന് തോമസ് പറയുന്നു. അതുകൊണ്ടുതന്നെ ഒരു പടവലം വിളവെടുത്താൽ സമീപത്തുള്ള 10ലധികം വീടുകളിൽ സൗജന്യമായി ജൈവ പടവലങ്ങ നൽകുകയാണ് തോമസും തങ്കമ്മയും. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.